മൊബൈൽ ഫോണിൽ ഇന്ന് ഫോൺ മാത്രമല്ല, മൊബൈൽ ഫോൺ ഇന്ന് ഒരു പോക്കറ്റ് കമ്പ്യൂട്ടറായി മാറിയിരിക്കുകയാണല്ലോ. ആദ്യകാലങ്ങളിൽ ഇറങ്ങിയ ഫോണിൽ ഹലോ, സുഖമാണോ, അതേ സുഖമാണ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിനുശേഷം 1986 അമേരിക്കയിൽ GSM എന്ന പേരിൽ, ഗ്ലോബൽ സിസ്റ്റം ഓഫ് മൊബൈൽ എന്ന പേരിൽ, 1986 ആദ്യമായി ഇത്തരമൊരു ഫോൺ എന്ന സങ്കല്പവുമായി, ടെക്നോളജിയുമായി രംഗത്ത് വരുന്നത്, ഗ്ലോബൽ സിസ്റ്റം ഓഫ് മൊബൈൽ. അന്നത്തെ ഫോണിൽ ആളുകളെ നമ്പർ കാണാൻ പോലും, അല്ലെങ്കിൽ ഒരു ഇൻകമ്മിങ് നമ്പർ കാണുന്നതോ, അല്ലെങ്കിൽ ഔട്ട് ഗോയിങ് നമ്പർ, നമ്മൾ അടിക്കുന്ന നമ്പർ കാണുന്ന ഡിസ്പ്ലേ പോലും ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, അന്നത്തെ ഫോണിൻ്റെ ഭാരം 1.5 kg ഭാരമുണ്ടായിരുന്നു. ഇത് കൊണ്ടു നടക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടായതിനാൽ മറ്റൊരു സെക്രട്ടറിയെ കൂടി കൊണ്ട് നടക്കാറുണ്ടായിരുന്നു, അഥവാ നമ്മെ കൂടെ ഒരു സെക്രട്ടറി ആയിരുന്നു ഇത് ഹാൻഡിൽ ചെയ്തിരുന്നത്. അത്രയും വലിയ ഫോൺ ചെറുതായി 1-2 വർഷത്തിനുള്ളിൽ തന്നെ അതിൻ്റെ വലിപ്പം കുറഞ്ഞു, പോക്കറ്റിൽ ഒതുങ്ങുന്ന രീതിക്ക് വന്ന്, SMS അയക്കുന്നതും കോളുകൾ വന്നത് കാണുന്നതും എന്ന സാങ്കേതികവിദ്യ വന്നു. അതിനാണ് നാം രണ്ടാം തലമുറ ഇന്ന് ഈ അടുത്ത കാലത്ത് മുറവിളി കൂട്ടിയ ആ വാക്ക്, അഥവാ 2G spectrum എന്നൊക്കെ പറയുന്ന 2G second generation രണ്ടാം തലമുറ എന്നറിയപ്പെടുന്ന ഫോണുകൾ. മാത്രവുമല്ല, അതിൽ ഇൻ്റർനെറ്റ് സംവിധാനവും കളർ ഫോട്ടോയും ക്യാമറയും വീഡിയോ ചിത്രങ്ങളും MP3 പ്ലെയറുകളും എല്ലാം ഇന്ന് മൊബൈൽ ഫോണിൻ്റെ രണ്ടാം തലമുറയിൽ വന്നു. ആദ്യത്തെ 1st generation, ദെൻ 1.5 generation, അതിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമായിരുന്നു, ഇൻകമിങ് നമ്പർ മാത്രം കാണാൻ സാധിക്കുന്ന 1.5 generation. അത് 1990 അത് എടുത്തുപോയി. നമ്മുടെ നാട്ടിൽ രണ്ടാം തലമുറയാണ് വന്നത്. 1996 തൊട്ട് രണ്ടാം തലമുറ പ്രവേശിച്ചു. 2000 നമ്മുടെ കൈകളിൽ രണ്ടാം തലമുറ ഫോൺ വന്നു. ഇന്നും ആ രണ്ടാം തലമുറയുടെ ആ ഒരു ഒച്ചയും ബഹളും അവസാനിച്ചിട്ടില്ല. എന്താണ് ഈ 2G? അറിയാം, 2G spectrum കേസ് നമുക്കൊക്കെ പേപ്പറിലൂടെയും പല മീഡിയയിലൂടെയും മനസ്സിലായിട്ടുണ്ട്. എന്നാൽ രണ്ടാം തലമുറയിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു? വീഡിയോ ചിത്രങ്ങൾ അയക്കാനും സ്വീകരിക്കാനും, കളർ ചിത്രങ്ങൾ എടുക്കാനും അത് അയക്കാനും, ഇൻ്റർനെറ്റ് സംവിധാനങ്ങളും എല്ലാം രണ്ടാം തലമുറയിലുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ വില്ലൻ നല്ലൊരു ക്യാമറയും നമ്മുടെ മൊബൈൽ ഫോണിനുണ്ട്, ഫോണിലുണ്ട് എന്നുള്ളതാണ്. മൊബൈൽ ഫോണിൽ ക്യാമറ വരാനുള്ള ഒരു പ്രധാന കാരണം, കയ്യിൽ കൊണ്ടു നടക്കുന്ന ഡിജിറ്റൽ ക്യാമറ കുട്ടികൾ പോലും കളിക്കോപ്പുകളായി ഉപയോഗിക്കുന്ന ഒരു പ്രവണത കൂടിക്കൂടി വന്നപ്പോൾ, എന്നാൽ കയ്യിൽ ഏതേയാലും മൊബൈൽ ഫോൺ ഉണ്ടല്ലോ എങ്കിൽ ഒരു ക്യാമറ കൂടെ എന്തുകൊണ്ട് അതിൽ കീപ്പ് ചെയ്തുകൂടാ എന്നൊരു പറ്റം സയൻറ്റിസ്റ്റ് കണക്ക് കൂട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കൊച്ചു മൊബൈൽ ഫോണിലും ഒരു ക്യാമറ സ്ഥാപിച്ചത്. മറ്റൊരു കാരണം കൂടെയുണ്ട് മൊബൈൽ ഫോണിൽ ക്യാമറ വരാൻ. ക്യാമറയുടെ വലിപ്പവും ചെറുതായി, അതിൻ്റെ വിലയും ചെറുതായി കുറഞ്ഞു. ക്യാമറയുടെ വലിപ്പം ചെറുതായി എന്ന് പറഞ്ഞാൽ, നാനോ ക്യാമറയുടെ സാങ്കേതികവിദ്യ ഡെവലപ്പ് ചെയ്തു. നാനോ ചിപ്പും നാനോ ക്യാമറയും. നാനോ ക്യാമറ എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിപ്പം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ, ഒരു പേനയുടെ, ബോൾ പേനയുടെ ഒരു ബോളിൽ 100 കണക്കിൽ ക്യാമറയെ നിർമ്മിക്കാൻ സാധിക്കുമെന്നർത്ഥം. ഒരിക്കൽ കൂടി, ഒരു പേനയുടെ ബോളിൽ 100-ൽ പരം ക്യാമറ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതാണ് നാനോ ക്യാമറ, നാനോ ചിപ്പ് എന്ന് പറഞ്ഞാൽ. അതിനൊരല്പം കൂടി എക്സ്പ്ലെയിൻ ചെയ്താൽ, ഒരു നാനോ എന്ന് പറഞ്ഞാൽ ഒരു മുടി നാരിഴയെ ഇങ്ങനെ കുത്തനെ പിടിച്ച് 10 lakh pieces കഴിഞ്ഞാൽ, ഇങ്ങനെയല്ല, ഇങ്ങനെ 10 lakh pieces ഒരു പീസിനാണ് നാനോ മീറ്റർ എന്ന് പറയുന്നത്. നാനോ ഇഞ്ചല്ല, നാനോ സെൻറ്റിമീറ്റർ അല്ല, നാനോ മീറ്റർ. ഇത്തരം നാനോ ചിപ്പുകളാണ് ഇത്തരം ക്യാമറ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നത്, അഥവാ നാനോ ചിപ്പ് ഉപയോഗിച്ചാണ് നാനോ ക്യാമറ നിർമ്മിച്ചു എന്നർത്ഥം. അപ്പോൾ ക്യാമറയുടെ വലിപ്പം ഇനി സങ്കല്പിക്കാം നമുക്ക്. ബോൾ പേനയിലോ അല്ലെങ്കിൽ നമ്മുടെ ബട്ടൺസിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ക്യാമറ ഒളിപ്പിക്കാൻ സാധിക്കും എന്നർത്ഥം. ഏതായാലും നമ്മുടെ മൊബൈൽ ഫോണിൽ ഇത്തരം ക്യാമറ വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ എപ്പോൾ വേണമെങ്കിലും എടുക്കാം, അത് കാണാനുള്ള സൗകര്യം ഇന്ന് ഡിസ്പ്ലേയിലുണ്ട്. പണ്ട് കാലങ്ങളിലൊന്നും ക്യാമറയെടുത്ത് ഫോട്ടോ എടുത്ത്
അനാവശ്യ ഫോട്ടോ എടുത്ത് ലബോറട്ടറിയിൽ കൊണ്ട് പോകാറില്ല. കാരണം നാം എടുത്ത ഫോട്ടോ അവൻ കാണും, ആ ലാബിലുള്ള ടെക്നീഷ്യൻ കാണും. ഇന്ന് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവായി, ആ ബുദ്ധിമുട്ട് ഒഴിവായിരിക്കുന്നു. കാരണം എടുത്ത ഫോട്ടോ നമുക്ക് തന്നെ കാണാം, അത് മായ്ച്ച് കളയാം. അതുകൊണ്ടായിരിക്കാം ഇന്ന് മൊബൈൽ ഫോണിൽ ക്യാമറ വരാനുള്ള ഒരു കാരണം, അത് നമ്മൾ സ്വീകരിക്കാനുള്ള രണ്ടാമത്തെ കാരണവും. ഏതായാലും ഇഷ്ടമുള്ള ഫോട്ടോ എടുത്ത് ഇഷ്ടം പോലെ അത് കാണുകയും ആവശ്യമില്ല എന്ന് തോന്നുമ്പോൾ അത് മായ്ച്ചു കളയുകയും ചെയ്യുന്ന ഈ സാങ്കേതിക വിദ്യ എല്ലാവരും ഉപയോഗത്തിൽ വന്നു, എല്ലാവരും ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇപ്പോൾ 3G സാങ്കേതിക വിദ്യയും വന്നു, തേർഡ് ജനറേഷൻ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ മൊബൈൽ ഫോണിൽ വന്നു. ഹൈ ക്വാളിറ്റി ക്യാമറയും ഇന്ന് അതിൽ സ്ഥാപിച്ചു. 12 MP 16 MP ഹൈ ക്വാളിറ്റി ക്യാമറയും ഇന്ന് സാധാരണ ഒരു മൊബൈൽ ഫോണിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല ഡബിൾ ക്യാമറയും സ്ഥാപിച്ചു. എന്തിന്? വീഡിയോ കോൾ സംവിധാനത്തിന്, കണ്ട് സംസാരിക്കുന്ന സംവിധാനവും ഇന്ന് വന്നു കഴിഞ്ഞു. എന്നാൽ ഇത്തരം ക്യാമറയിലെടുക്കുന്ന മുഴുവൻ ഫോട്ടോയും ഇന്ന് ഇഷ്ടം പോലെ സേവ് ചെയ്യാൻ, ലോഡ് ചെയ്ത് സൂക്ഷിച്ചു വയ്ക്കാൻ ഇന്ന് മൊബൈൽ ഫോണിൽ മെമ്മറി കാർഡുകളുടെ വലിപ്പവും കുറഞ്ഞു, അതിൻ്റെ കപ്പാസിറ്റിയും കൂടി വിലയും കുറഞ്ഞു. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ കുട്ടികൾ പോലും ഇന്ന് ഹൈ കപ്പാസിറ്റിയുള്ള ക്യാമറയും മൊബൈൽ മെമ്മറി കാർഡും കൊണ്ട് നടക്കുന്നത് പതിവായി. അവരെല്ലാവരും എല്ലാവരും അത്തരം ഫോട്ടോസ് എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇവിടെയാണ് ഒരല്പം നാം ശ്രദ്ധിക്കേണ്ടത്. പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെ എടുക്കുന്ന ഫോട്ടോ സ്വകാര്യമായി മുറികളിലും ഒളിഞ്ഞിരുന്ന് എടുത്ത് കണ്ട് ആസ്വദിച്ച് മായ്ച്ച് കളയുന്ന ഫോട്ടോ ഒരിക്കലും മാഞ്ഞ് പോകുന്നില്ല എന്ന് പറയുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് കുടുംബിണികളും ഭാര്യ ഭർത്താക്കന്മാരും കാമുകി കാമുകന്മാരും ഇത്തരം ഫോട്ടോകൾ എടുത്ത് കളിക്കുന്നുണ്ട്. ഇത് ഉണ്ട് എന്ന് പറയാനുള്ള കാരണം, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. മൊബൈൽ ഫോണിൻ്റെ സർവീസ് രംഗത്തെ ഒത്തിരി പരിചയത്തിൻ്റെ വെളിച്ചത്തിൽ പറയാണ്, ഇന്ന് സർവീസിന് വരുന്ന മിക്ക മൊബൈൽ ഫോണും തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ഇത്തരം ചിത്രങ്ങളാണ്. ഏത് ചിത്രങ്ങൾ? സ്വന്തമായി എടുത്ത ചിത്രങ്ങൾ. ഇതെങ്ങനെ അവർ പുറത്ത് കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ ഈ ഫോട്ടോ മായ്ക്കാൻ മറന്നു പോകും, അല്ലെങ്കിൽ ഇത് എവിടെ കിടക്കുന്നു എന്ന് അറിയാതെ ഇത് വിൽപ്പന നടത്തും. എന്നാൽ ഇതെല്ലാം അറിയുന്ന ആൾ ഇതെല്ലാം ഫോർമാറ്റ് ചെയ്ത് മായ്ച്ചുകൊണ്ട് ഡിലീറ്റ് ചെയ്തുകൊണ്ട് വിൽപ്പന നടത്തും. എന്നാൽ സൂക്ഷിക്കുക, ഇത്തരം മായ്ച്ച ഡാറ്റകളും ഇൻഫോർമേഷനും തിരിച്ചെടുക്കാൻ ഫോർമാറ്റ് ചെയ്താൽ പോലും ഡിലീറ്റ് ചെയ്താൽ പോലും ഇത് റിക്കവറി ചെയ്യുന്ന ഡാറ്റ റിക്കവറി സോഫ്റ്റ്വെയർ ഇന്ന് ഇൻ്റർനെറ്റിൽ സൗജന്യമായി കിട്ടും. വിദഗ്ധരായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെ അല്ല, അതിവിദഗ്ധരൊന്നും ആകേണ്ട, ഒരു സാധാരണക്കാരായ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർമാർക്ക് ഇത്തരം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് നഷ്ടപ്പെട്ട ഡിലീറ്റ് ചെയ്ത ഡാറ്റകൾ തിരിച്ചെടുക്കാൻ സാധിക്കും. ഇന്ന് സൈബർ ക്രിമിനൽ ലാബിലും സൈബർ ലാബിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ഇൻകം ടാക്സ്, സെയിൽ ടാക്സ്, അതുപോലത്തെ റെയ്ഡ് ഉദ്യോഗസ്ഥന്മാർ കമ്പ്യൂട്ടറുകളിലെ മായ്ച്ച ഡാറ്റയെ റിക്കവറി ചെയ്ത് കണക്കുകൾ പരിശോധിക്കാൻ ഈ സംവിധാനം ഉപയോഗിക്കുന്നു. തെളിവിന് വേണ്ടി മായ്ച്ച ഫോട്ടോകൾ തിരിച്ചെടുക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഇത്തരം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മായ്ച്ച് കളഞ്ഞ ഫോട്ടോയെയും ഡാറ്റയായി തിരിച്ചെടുക്കാൻ സാധിക്കും. ഇന്നത്തെ സർവീസ് സെൻ്ററുകളിലെ പല കോണിക്കൂട്ടിലും അവിടെയും ഇവിടെയും തുടങ്ങി വെച്ച മൊബൈൽ റിപ്പയറിംഗ് ടെക്നീഷ്യന്മാർ, അവർ ചെയ്യുന്നത് ഇത്തരം മൊബൈൽ ഫോൺ റിപ്പയറിങ്ങിന് വന്നാൽ അവർ പരിശോധിക്കുന്നത് ഇത്തരം മായ്ച്ച ഒറിജിനൽ ഫോട്ടോ ഇതിൻ്റെ അകത്തുണ്ടോ എന്നാണ്. നമ്മൾ സ്വകാര്യമായി ബെഡ്റൂമിൽ നിന്നും എടുത്ത ഇത്തരം ഫോട്ടോകൾ ഈ മായ്ച്ചു കഴിഞ്ഞ ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അവരുടെ കയ്യിൽ കിട്ടിയാൽ ഈ ഡാറ്റ റീകവറി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അത് റിട്രീവ് ചെയ്ത് ഇൻ്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടുള്ള ലാഭം, ഒരു ചിത്രം അങ്ങോട്ട് കൊടുത്താൽ ഫ്രഷായ മറ്റൊരു ചിത്രം ഇങ്ങോട്ട് കിട്ടും. എക്സ്ചേഞ്ച്, മറ്റൊന്ന് നമ്മുടെ ബാലൻസ് കൂട്ടിത്തരും. 100 രൂപ ബാലൻസ് ഉള്ള മൊബൈൽ ഫോണിൽ 200 രൂപ ആക്കിത്തരും അവർ. എന്തിന്? ഒരു വീഡിയോ ക്ലിപ്പ് അങ്ങോട്ട് കൊടുത്താൽ. ഇങ്ങനെ ഒരുപാട് ബിസിനസ് ഇന്ന് ഇൻ്റർനെറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നാണ് ഈ ഒറിജിനൽ ഫോട്ടോസ് കിട്ടുന്നത്? നാം അറിയാതെ അല്ല, നാം അറിഞ്ഞെടുത്ത ഫോട്ടോസ് മായ്ച്ച് കളഞ്ഞ് ശേഷം ഈ മൊബൈൽ വിൽപ്പന നടത്തുമ്പോഴോ സർവീസിന് നൽകുമ്പോഴോ അവരതിൽ നിന്നും പഴയ ഫോട്ടോയും പഴയ വീഡിയോയും റിട്രീവ് ചെയ്തെടുത്ത് ഇൻ്റർനെറ്റിൽ സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കൾക്ക് വിതരണം ചെയ്യുന്നു. നാം അറിയാതെ വലിയൊരു ചതിയിലേക്ക് നാം അകപ്പെട്ടു പോകുന്നു. എന്താണ് ഇതിനൊരു ഫോൺ വൈ?
അതും കൂടി പറയാം. ഒന്നാമത്തെ വഴി മറ്റൊന്നുമല്ല, ഇപ്പോൾ ക്യാമറ ഉപയോഗിച്ച് അനാവശ്യ ചിത്രങ്ങൾ എടുക്കാതിരിക്കുക. രണ്ടാമത്തെ വഴി, ഇൻ കേസ് അത് എടുത്തു കഴിഞ്ഞാൽ ആ ഫോൺ എന്നേക്കുമായി നശിപ്പിക്കുക. മൂന്നാമത്തെ വഴി, അത്ര വില പിടിച്ച മൊബൈൽ ഫോണാണെങ്കിൽ എന്നേക്കും ഇതിൻ്റെ ഡാറ്റ നശിപ്പിക്കാനുള്ള സോഫ്റ്റ്വെയറും ഇന്ന് മാർക്കറ്റിൽ ഉണ്ട്. അത് ഉപയോഗിച്ച് നശിപ്പിക്കുക, അല്ലെങ്കിൽ മൊബൈൽ റിട്രീവ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള മെമ്മറി കാർഡ് പുറത്തെടുത്ത് നശിപ്പിച്ച് മൊബൈൽ വിൽപ്പന നടത്തുക. പക്ഷേ ഓർക്കണം, ഇത് മെമ്മറി കാർഡിലാണോ മൊബൈൽ ഫോണിൻ്റെ ഉള്ളിലെ മെമ്മറിയിലാണോ ഡാറ്റകൾ സൂക്ഷിച്ചിട്ടുള്ളത് എന്ന് ഉറപ്പ് വരുത്തണം. മറ്റൊരു മാർഗവും ഇതിനില്ല. ഒന്ന്, ഞാൻ വീണ്ടും പറയട്ടെ, നാം ഒളിഞ്ഞിരുന്ന് ചെയ്യുന്ന, ആരും കാണാതെ വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ചെയ്യുന്ന ഇത്തരം ചെയ്തികൾ മേലെ ഇരിക്കുന്ന ഒരാൾ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്കതിൽ അത്ര വിശ്വാസമില്ല. എന്നാൽ ജനകോടികൾ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരല്പം ഭയമുണ്ട്. കാരണം നാളെ റോട്ടിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ അതാ പോകുന്നു ഇൻ്റർനെറ്റിൽ ഞാൻ കണ്ട ആ വ്യക്തി എന്ന് നിങ്ങളെ ചൂണ്ടി നിങ്ങളുടെ സുഹൃത്ത് വിളിക്കും. അതുകൊണ്ട് ഓർക്കുക, ഇത്തരം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വീഡിയോ ചിത്രങ്ങളും സ്റ്റിൽ ചിത്രങ്ങളും എടുക്കുന്നതിന് മുൻപ് ഓർക്കുക, ഇതെനിക്ക് മായ്ക്കാൻ ബുദ്ധിമുട്ടാണ്, ഇത് മറ്റൊരാൾ കാണും എന്ന് ഓർക്കുക. ഇനി അഥവാ തന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് എന്നേക്കുമായി നശിപ്പിക്കുക, ഇത് മറ്റൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യരുത്. ഈ ഫോൺ കാർഡും സിം മെമ്മറി കാർഡും മൊബൈലിലെ ഇൻറ്റേർണൽ മെമ്മറിയും ശരിക്കും പരിശോധിച്ച് വേണം മൊബൈൽ ഹാൻഡ് ഓവർ ചെയ്യാൻ. തീർന്നില്ല. ഇനി വീഡിയോ ചിത്രങ്ങൾ സ്ഥിരമായി കാണുന്ന ഒരാൾ, ഇത്തരം വീഡിയോ ചിത്രങ്ങൾ, നീല ചിത്രങ്ങൾ എന്ന് പറയുന്ന ചിത്രങ്ങൾ സ്ഥിരമായി കാണുന്ന ഒരാൾ ഇതിൽ എത്ര തവണ കണ്ടു എന്ന് വളരെ വ്യക്തമായി ഇതിൽ കോപ്പി വരെ കൗണ്ട് ചെയ്യുന്ന സംവിധാനം ഇതിൻ്റെ അകത്തുണ്ട്. ഒരു വീഡിയോ എത്ര തവണ കണ്ടു എന്ന് നോക്കാൻ, അങ്ങനെ ഇൻ്റർനെറ്റ് സംവിധാനം ഉള്ളതാണെങ്കിൽ ഈ ഇൻഫർമേഷൻ ഇൻ്റർനെറ്റുമായി വലിക്കാനുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ കൊച്ചു മൊബൈലിൽ കൂടുതൽ തവണ പ്ലേ ചെയ്തത് എന്താണ്, അതിൻ്റെ ഫയൽ നെയിം, അത് ഏത് തരം വീഡിയോ ആയിരുന്നു എന്നുള്ളത് ഇൻ്റർനെറ്റ് വഴി മനസ്സിലാക്കാനുള്ള സംവിധാനം കഴിഞ്ഞു. എങ്കിൽ ഓർക്കുക, നാളെ നമ്മും ഇത്തരം ചെയ്തികൾ ചെയ്യുന്ന, പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ വളരെ പെട്ടെന്ന് പിടികൂടാൻ സാധിക്കും. നാളെ ദൈവം തമ്പുരാൻ പിടിക്കുന്ന കാര്യമല്ല, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ക്രിമിനൽ ലാബിൽ നിന്ന് ഈ ഇൻഫർമേഷൻ ഉപയോഗിച്ച് പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് മാന്യ പ്രേക്ഷകരെ സൂക്ഷിക്കുക. ക്യാമറ ഉപയോഗിച്ച്, മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് ആവശ്യമില്ലാത്ത ഫോട്ടോകൾ എടുത്ത് കളിക്കുന്നവർ സൂക്ഷിക്കുക. തന്നെയുമല്ല, ഇത് നമ്മുടെ കൊച്ചുമക്കളിലേക്ക് നാം അറിയാതെ അതൊരു ഹാബിറ്റായി മാറി അവരതിന് അടിമപ്പെട്ട് നമ്മുടെ കൈകളിൽ നിന്നും, മാതാപിതാക്കളുടെ കൈകളിൽ നിന്നും അകന്നു പോകുന്ന ഒരു പ്രവണത കൂടിക്കൂടി വരികയാണ്. അവർക്ക് കളിക്കാൻ ഈ ഉപകരണം കൊടുക്കല്ലേ? സാങ്കേതിക വിദ്യയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. നാം ഇപ്പോൾ 3G നിന്ന് ഇതേ 4G പോയിക്കൊണ്ടിരിക്കുന്നു. 3G തേർഡ് ജനറേഷനിൽ നിന്നും നാലാം തലമുറയിലേക്ക് ജനം മാറിക്കൊണ്ടിരിക്കുന്നു, അല്ല ടെക്നോളജി മാറുന്നു എന്നർത്ഥം. എന്താണ് 3G? 3G ധാരാളം സംവിധാനങ്ങളുണ്ട്. ഒന്ന്, വീഡിയോ കോൾ, കണ്ടുകൊണ്ട് സംസാരിക്കുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നേരത്തെ കാണാതെ സംസാരിക്കുന്നതിന് പകരം കണ്ടുകൊണ്ട്, വളരെ നല്ല ഒരു ടെക്നോളജി തന്നെയാണ്. അങ്ങ് ദുബായിലിരിക്കുന്ന വാപ്പയുമായി ഇവിടെ ഇരുന്ന മകൾക്ക് അല്ലെങ്കിൽ ഭർത്താവിന്, ഭാര്യയ്ക്ക് കണ്ടുകൊണ്ട് സംസാരിക്കുക, നല്ലൊരു സാങ്കേതിക വിദ്യ. പക്ഷേ ഇന്നത്തെ യുവതി യുവാക്കൾ ഇത് മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം പ്രേമിക്കാൻ ഇത്തരം നല്ലൊരു ഉപകരണം വേറെ ഇല്ല. മൊബൈൽ ഫോണിലെ പ്രേമം ഞാൻ പറയേണ്ട ആവശ്യമില്ല. പ്രേമം വർദ്ധിച്ച് വർദ്ധിച്ച് ഇന്ന് കൊലപാതകങ്ങൾ വരെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിൽ നിന്നും ഒരല്പം കൂടി റിലാക്സ് അഥവാ കണ്ടുകൊണ്ട് സംസാരിക്കുകയാണ് ഇന്ന് കാമുകി കാമുകന്മാർ. എന്നാൽ ഇങ്ങനെ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന കാമുകി കാമുകന്മാർ രാത്രി സമയങ്ങളിൽ കാണുന്നത് എങ്ങനെയാണ് എന്ന് പ്രേക്ഷകർ ഊഹിച്ചാൽ മതി. മുഖവും തമ്മിലല്ല കണ്ട് സംസാരിക്കുന്നത്, മറ്റു പല ഭാഗങ്ങളാണ്. കാരണം കാട് കടന്നു അവർ പ്രേമത്തിൻ്റെ അങ്ങേ തട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. എല്ലാം തുറന്ന് സംസാരിക്കാൻ, തുറന്ന് സംസാരിക്കുക എന്നാ പറയാം, മനസ്സ് തുറന്നിട്ടല്ല, ബാക്കി പലതും തുറന്നിട്ട്. ഇങ്ങനെ തുറന്ന് സംസാരിച്ച് റിലാക്സായി കിടന്നുറങ്ങുന്ന യുവാക്കൾ നമ്മുടെ വീട്ടിലുമുണ്ട്. നമ്മുടെ വീട്ടിലെ നമ്മുടെ പെങ്ങന്മാരും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കാമുകൻ്റെ വലയിൽപ്പെട്ട് അവളും ഇതിന് അടിമപ്പെട്ടു പോയി എന്നർത്ഥം. പക്ഷേ സൂക്ഷിക്കേണ്ടത് മറ്റൊരു ഭാഗത്താണ്.
ഇങ്ങനെ കാടുകടന്ന് മനം തുറന്ന് അല്ല എല്ലാം തുറന്ന് സംസാരിച്ച ഈ വീഡിയോ ചിത്രങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വളരെ പ്രൈവസി ഉള്ളതാണ്, മറ്റാരും കാണാതെയാണെന്ന്, ജനക്കൂടികൾ കാണുന്നുണ്ട് എന്ന് കേൾക്കുമ്പോഴോ? അതെ, അതിനുള്ള സംവിധാനവും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതിവിദഗ്ധരായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ വീഡിയോ കോളുകളെ കട്ട് ചെയ്തുകൊണ്ട് നഗ്നമായ ഫോട്ടോസ് റെക്കോർഡ് ചെയ്ത് കച്ചവടം ചെയ്യുന്നുണ്ട്. നാം കണ്ടുകൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ചും ഇനി മൊബൈൽ ഫോൺ ഉപയോഗിച്ചും കണ്ടുകൊണ്ട് ചാറ്റ് ചെയ്യുന്ന വീഡിയോ കോളുകൾ ഹാക്കേഴ്സ്, സോഫ്റ്റ്വെയർ ഹാക്കേഴ്സ്, ഇല്ല ഇപ്പോൾ വീഡിയോ കോൾ ഹാക്കേഴ്സ് എന്ന ഒരു പറ്റം എഞ്ചിനീയർമാരുടെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. നേരത്തെ സോഫ്റ്റ്വെയർ ഹാക്കേഴ്സ് എന്ന് പറയുമ്പം പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറുകളും കമ്പ്യൂട്ടറിലെ ഡാറ്റകളുമാണ്. അല്ല, ഇന്ന് ക്യാമറ എവിടെ കണക്ട് ചെയ്യുന്നു എങ്കിൽ ആ ക്യാമറയെ കണ്ടുപിടിച്ചു, അതിൻ്റെ ഐഡിയും അഡ്രസ്സും പ്രോട്ടോക്കോളും കണ്ടുപിടിച്ച് ആ ക്യാമറയെ ട്രാക്ക് ചെയ്ത് ആ വീഡിയോ ചിത്രങ്ങൾ കട്ടെടുത്ത് മോഷണം നടത്തി വിൽപ്പന നടത്തുന്ന വിദഗ്ധരായ ഹാക്കേഴ്സ് ഇന്ന് നമ്മുടെ നാട്ടിലുമുണ്ട് എങ്കിൽ നാം പ്രൈവറ്റായി രാത്രി കാലങ്ങളിൽ തുറന്ന് സംസാരിക്കുന്ന ഇത്തരം വീഡിയോ ചിത്രങ്ങൾ അവർ കോപ്പിയെടുത്ത് വിതരണം ചെയ്യുകയില്ലേ? അവർ കാശുണ്ടാക്കുകയില്ലേ? എങ്കിൽ നാം എങ്ങനെ ഇനി പുറത്ത് നടക്കും? ഓർക്കുക, ആരും കാണാതെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും എല്ലാവരും കാണുന്നുണ്ട് എന്ന് തൽക്കാലം മനസ്സിലാക്കുക. വീഡിയോ കോൾ വേണ്ട എന്നല്ല, ഈ ക്യാമറകൾ മുഖത്ത് നിന്ന് താഴ്ത്താതെ കണ്ട് നിങ്ങൾ സംസാരിക്കുക, എല്ലാം തുറന്ന് സംസാരിക്കാതിരിക്കുക. അത് വീഡിയോ കോളിൻ്റെ അല്ലെങ്കിൽ വീഡിയോ ചാറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത. ഇനി മറ്റൊന്ന്, ടി വി ചാനലുകളും ഇന്ന് 3G എന്ന തേർഡ് ജനറേഷൻ മൊബൈൽ ഫോണിൽ വന്നുകൊണ്ടിരിക്കുന്നു, അല്ല വന്നു കഴിഞ്ഞു. 3G ടി വി ചാനലുകൾ 100-150 ചാനലുകൾ വെറും 100-150 രൂപ കൊടുത്താൽ ഇന്ന് നെറ്റ്വർക്ക് കമ്പനിയിൽ നിന്നും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിനു മുൻപ് അവർ അല്പം സാമ്പിളുകൾ സൗജന്യമായി തരും. ഇവിടെയാണ് വീണ്ടും സൗജന്യത്തിൻ്റെ പ്രശ്നം വരുന്നത്. 5-ഓ 10-ഓ 20-ഓ സെക്കൻഡുകളുള്ള ചെറിയ ക്ലിപ്പുകൾ സൗജന്യമായി നമുക്ക് അയച്ചു തരുമ്പോൾ ഇത് കണ്ട് എൻജോയ് ചെയ്യുന്ന നമ്മുടെ ചെറിയ കുട്ടികൾ പോലും യെസ് എന്ന് കൊടുക്കും, ഇത് കാണണമെന്ന്, എങ്കിൽ അതിൻ്റെ തൊട്ടടുത്തത് വരും. അങ്ങനെ ഇത് കണ്ട് അഡിക്റ്റായ കുട്ടികൾ പറയും, ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, 50 റുപ്യ 100 റുപ്യ മാസം ഞാൻ അടയ്ക്കാം എന്ന് യെസ് കൊടുക്കും. അങ്ങനെ ഇവർ വീഡിയോ ചാനലിന് അടിമകളാകും. ഇങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ അവരടിമകളാക്കാനുള്ള സോഫ്റ്റ്വെയറും നെറ്റ്വർക്ക് കമ്പനി ഉണ്ടാക്കിക്കഴിഞ്ഞു. എങ്ങനെയാ, വെറുതെ രാത്രി സമയങ്ങളിൽ ഇത്തരം വീഡിയോ ക്ലിപ്പുകൾ സൗജന്യമായി അയച്ചു കൊടുക്കും. അങ്ങനെ അതിന്റെ തൊട്ടടുത്തത് അതിന് 5 രൂപ 2 രൂപ നമ്മുടെ മൊബൈലിൽ നിന്നും ബാലൻസ് മാത്രമേ ആവശ്യപ്പെടൂ. അത് മറ്റൊരു സ്വകാര്യ കമ്പനി അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള സോഫ്റ്റ്വെയർ ഹാക്കേഴ്സാണ് ഇത് ചെയ്യുന്നത്, അല്ല നെറ്റ്വർക്ക് കമ്പനിയല്ല എന്ന് ഓർക്കണം. 5-ഓ 10-ഓ രൂപയുടെ ബാലൻസ് അയച്ചു കൊടുത്താൽ ഇത്തരം വീഡിയോ ചിത്രങ്ങൾ നമുക്ക് തരും. അങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ നഗ്നമായ ഫോട്ടോയും നീല ചിത്രങ്ങളും വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ പോക്കറ്റിൽ നിന്നും പൈസയും അറിയാതെ ചോർന്നു പോകും. പണത്തിൻ്റെ നഷ്ടം മാത്രമല്ല നമുക്ക് സംഭവിക്കുന്നത്, നമ്മുടെ സന്താനങ്ങൾ അതിനടിമപ്പെട്ടു പോകും. ഇപ്പോഴിതാ 3G എന്ന TVയിലൂടെ പല കമ്പനികളും, നമ്മുടെ കേരളത്തിൽ അത്ര കണ്ടിട്ടില്ല, മറ്റു സംസ്ഥാനങ്ങളിൽ വളരെ മസാല പോലുള്ള ചിത്രങ്ങൾ സൗജന്യമായി അയച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര കമ്പനികൾ അതിൽ പരസ്യം കൊടുത്തുകൊണ്ട് നഗ്നമായ ഫോട്ടോസ് അയച്ചു കൊടുത്ത് മൊബൈൽ ടി വി ചാനലുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഇന്ന് മൊബൈലിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലും ഒരു പക്ഷേ ഇത് പ്രാബല്യത്തിൽ വരും. സൂക്ഷിക്കുക, സൗജന്യമായി കണ്ടാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എസ് കൊടുക്കാതിരിക്കുക. ഇനി 3G വന്ന് അടുത്ത് 3G കഴിഞ്ഞാൽ 4G എന്ന സാങ്കേതിക വിദ്യ വന്നാൽ എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ അവസ്ഥ? ടെക്നോളജി വളരട്ടെ, അതിൽ ഒരുപാട് പോസിറ്റീവ് വശങ്ങളുണ്ട്. എന്താണ് 4G 4ാം തലമുറ? ഇന്ന് വെളിച്ചം വേണം വീഡിയോ പിടിക്കാനും ക്യാമറ ഓൺ ചെയ്യാനും. പക്ഷേ 4ാം തലമുറയിൽ വെളിച്ചം വേണ്ട. നൈറ്റ് വിഷൻ എന്ന് പറയുന്ന ക്യാമറകൾ ഇന്ന് രംഗത്ത് വന്നു. IR എന്ന് പറയുന്ന ഇൻഫ്രാറെഡിൻ്റെ റേസ് ഒക്കെ ഉപയോഗിച്ച് കണ്ണുകൊണ്ട് മനുഷ്യന് കാണാൻ പറ്റാത്ത തരംഗങ്ങൾ ക്യാമറയ്ക്ക് പിടിക്കാൻ സാധിക്കും എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. അഥവാ കൂരാക്കൂരിട്ടിൽ നമ്മുടെ സ്വന്തമായ പ്രൈവറ്റ് ബെഡ്റൂമിൽ ഉറങ്ങിക്കെടുക്കുന്ന ഏതൊരാളുടെയും ചിത്രങ്ങൾ ലൈറ്റ് ഉപയോഗിക്കാതെ അദ്ദേഹം അറിയാതെ എടുക്കാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യ എന്നർത്ഥം. അതിനെ മിസ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കൂട്ടി വായിക്കാൻ സാധിക്കും. എന്നാൽ ഈ നൈറ്റ് വിഷൻ എന്ന് പറയുന്ന സാങ്കേതിക ക്യാമറ
ഹൈ ടെക്നോളജി എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? രാത്രി കാലങ്ങളിൽ കള്ളനെ പിടിക്കാൻ. അതുപോലെ ബാങ്കിൽ സൂക്ഷിക്കുന്ന വില പിടിച്ച സാധനങ്ങൾ കള്ളൻ കൊണ്ടുപോകുന്നതിനെ റെക്കോർഡ് ചെയ്യാൻ. സ്വർണ്ണാഭരണങ്ങളും വീട്ടിലെ ഖജനാവുകളും അതുപോലെ ലോക്കറുകളിലും മുമ്പിൽ കാർ ഷെഡിലും ഒളിപ്പിച്ച ക്യാമറ ഒളിപ്പിച്ചു വെച്ച് കള്ളനെ പിടിക്കാൻ. അതുപോലെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും എയർപോർട്ടിലും ഇത് ഉപയോഗിക്കാൻ. ഇതിനാണ് ഈ നൈറ്റ് വിഷൻ എന്ന് പറയുന്ന രാത്രി സമയത്ത് പിടിക്കുന്ന ക്യാമറ ഡെവലപ്പ് ചെയ്തത്. പക്ഷേ നാലാം തലമുറ എന്ന സാങ്കേതിക വിദ്യയിൽ നമ്മുടെ കൈകളിൽ ഇത്തരം ക്യാമറ വന്നു കഴിഞ്ഞാൽ, മൊബൈൽ ഫോണിൽ ഇത് വന്നു കഴിഞ്ഞാൽ, ആളുകൾ ഇതിനെ എങ്ങനെ യൂസ് ചെയ്യും, ഉപയോഗിക്കും എന്നുള്ളത് ഒരല്പം ചിന്തിക്കുക. ഇത് നാളെ വരാൻ പോകുന്ന സാങ്കേതിക വിദ്യ ഒരല്പം പറഞ്ഞു എന്ന് മാത്രം, പക്ഷേ അത് ഇപ്പോൾ തന്നെ അതിന് മുൻകരുതൽ എടുക്കണം. ഈ തലമുറ കഴിഞ്ഞാൽ അഞ്ചാം തലമുറ ഇതേ വരാൻ പോകുന്നു. അല്ല, ജപ്പാനിലും യൂറോപ്പിലും വന്നു കഴിഞ്ഞു അഞ്ചാം തലമുറ. അവർ പറയുന്നത് അഞ്ചാം തലമുറ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയിൽ ക്യാമറയുടെ ടെക്നോളജി എന്താണെന്ന് ചോദിച്ചാൽ ഗാമ ക്യാമറ എന്ന ഒരു പുത്തൻ സംവിധാനമാണ് അത്രേ. അഥവാ ഗാമ ക്യാമറയുടെ പ്രത്യേകത, ലൈറ്റ് വേണ്ട, ഒബ്ജക്റ്റുകളോ തടസ്സങ്ങളൊന്നും ഈ ക്യാമറയ്ക്ക് ഉണ്ടായിരിക്കുകയില്ല. അഥവാ നേരത്തെ കോമഡിയായി ഏതോ ഒരു പടത്തിൽ ഏതോ ഒരു നടൻ ഏതോ ഒരു സമയത്ത് ഏതോ ഒരു ലെൻസ് കണ്ണിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ ഇപ്പോൾ കുപ്പായവും ഡ്രസ്സൊന്നുമില്ലാതെ ഞാൻ കാണുന്നു എന്ന്, അന്ന് നമുക്കൊരു തമാശയായി തോന്നി. എന്നാൽ ഇതാ, അത് യഥാർത്ഥമായിരിക്കുന്നു. ക്യാമറ ഉപയോഗിച്ച് ഡ്രസ്സില്ലാതെ ഫോട്ടോ കാണാം, അതിൻ്റെ സംവിധാനം വന്നു. പക്ഷേ ഒരു തുണിയോ കുപ്പായോ അല്ല ഇന്നത്തെ തടസ്സം. 12 ഇഞ്ച് ഖനത്തിലുള്ള ഒരു വീടിൻ്റെ ചുമരിൻ്റെ അപ്പുറത്തുള്ള ഫോട്ടോ ഇപ്പുറത്ത് നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഗാമ റേസ്. ഇന്ന് എയർപോർട്ടിലും അതുപോലത്തെ ബോർഡർ സെക്യൂരിറ്റിയിലൊക്കെ ഇത്തരം ക്യാമറ ഉപയോഗിക്കുന്നുണ്ട്. യാത്ര ചെയ്യുന്നവർക്കറിയാം, വിദേശ യാത്രക്കാർ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മുടെ കയ്യിലുള്ള ബാഗുകൾ പരിശോധിക്കുന്ന എക്സ്റേ മെഷീൻ എന്ന് പറയുന്ന ഒരു മെഷീനുണ്ട്. അവിടെ നമ്മളുടെ ലഗേജ് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റോൾ ചെയ്ത് അപ്പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഇരുന്ന് 2-3 ഉദ്യോഗസ്ഥർ ഇതിനെ സ്കാൻ ചെയ്യുന്നുണ്ട്. അവരുടെ കമ്പ്യൂട്ടറിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, നമ്മുടെ പെട്ടിക്കകത്തുള്ള എല്ലാ വസ്തുക്കളും വളരെ വ്യക്തമായ കളർ ചിത്രങ്ങളാൽ നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതും അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതിനെ അനലൈസ് ചെയ്യുന്നുണ്ട്. പാക്കുകളെല്ലാം തുറന്ന് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളെ പുറത്തെടുത്ത് അത് എന്താണ് എന്ന് പരിശോധിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലാകാത്ത നമ്മോട് ചോദിക്കും, എന്താണിത്? ഷേപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ അവർ ചോദിക്കും, ഇതെന്താണ്, തുറന്ന് കാണണം എന്ന്. ഇതിനർത്ഥം എത്ര ഭദ്രമായി കെട്ടിപ്പൂട്ടിയാലും വലിയ കാർട്ടൂണിലോ പ്ലാസ്റ്റിക്കിലോ ഇരുമ്പ് ബോക്സിലാക്കി വച്ചാൽ പോലും അകത്തുള്ള എല്ലാ വസ്തുക്കളും പുറത്തേക്ക് കാണാൻ, അത് തുറക്കാതെ തന്നെ കാണാനുള്ള ക്യാമറകൾ 10 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതാണ് ഗാമ ക്യാമറ. പേര് നമ്മൾ വിളിക്കൽ എക്സറേ എന്നാണ്. എക്സറേ എന്നുള്ളത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്, എന്നാൽ കളറാണ് ഗാമ. ഇന്നത് ചികിത്സയ്ക്കും ബോഡി സ്കാനിങ്ങിനും ഇത്തരം ഗാമ ക്യാമറകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യരുടെ ബോഡിയിലേക്ക് മുഴുവനും അല്ലെങ്കിൽ ഒരു ബോഡി മൊത്തമായി സ്കാൻ ചെയ്യുന്ന ഉപകരണം ഇന്ന് പബ്ലിക് പ്ലേസിൽ സ്ഥാപിച്ചിട്ടില്ല. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ ഇത് മുഴുവനായും മനുഷ്യൻ്റെ ബോഡി സ്കാൻ ചെയ്യാൻ ഇത്തരം ക്യാമറയാണ് ഉപയോഗിക്കുന്നത്. ലഗേജുകൾ മാത്രമല്ല, എന്തിനു വേണ്ടി, വയറ്റിനകത്തോ മറ്റെവിടെയെങ്കിലും മാരകായുധങ്ങളോ വിഷമരുന്നുകളോ മറ്റെന്തെങ്കിലും ബോംബോ ഒളിപ്പിച്ചു വെച്ചാൽ അവിടുത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ, മുണ്ടയിക്കാതെ മറ്റു പരിശോധിച്ചു നോക്കാതെ തന്നെ കണ്ടുപിടിക്കാനാണ് ഇത്തരം ക്യാമറ ഉപയോഗിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ വരും കാലങ്ങളിൽ നമ്മുടെ നാട്ടിലും എയർപോർട്ടിലും ഇത്തരം ഗാമ ക്യാമറകൾ മനുഷ്യൻ്റെ ബോഡി പരിശോധിക്കാൻ ഉപയോഗിക്കും. വിദേശ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ആ ക്യാമറ സംവിധാനം നമ്മുടെ കൊച്ചു മൊബൈൽ ഫോണിൽ വന്നാലുള്ളൊരവസ്ഥ ആലോചിച്ചു നോക്കൂ. വരാൻ പാടില്ല. ലോക ജനങ്ങൾ അതിനെ എതിർക്കും, പക്ഷേ എതിർത്താലും ഇത് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് ഒന്നേ ചെയ്യാനുള്ളൂ, നമ്മുടെ ധർമ്മങ്ങൾ കാത്തു സൂക്ഷിക്കുക. നമ്മുടെ ഇച്ഛകളും നമ്മുടെ ആഗ്രഹങ്ങളും മറ്റുള്ളവർക്ക് ഉപദ്രവമായി മാറുന്ന പല സാങ്കേതിക വിദ്യകളിൽ നിന്നും അല്പം കണ്ണടക്കുക. അത് മാത്രമേ നമുക്കിതിൽ ചെയ്യാനുള്ളൂ. മറിച്ച് ഇത്തരം ഉപകരണങ്ങളെ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ട്. ഗാമ ക്യാമറ ഉപയോഗിച്ച് ഒളിച്ചു വെച്ച ബോംബിനെ കണ്ടെത്താനും മാരകായുധങ്ങൾ കണ്ടെത്താനും രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി വലിയൊരു സാങ്കേതിക വിദ്യ, ഹൈടെക് ടെക്നോളജി തന്നെയാണ് ഈ സംവിധാനം. ഇത് മിസ്യൂസ് ചെയ്യുമ്പോഴാണ് മനുഷ്യൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്നത്, അവൻ്റെ ജീവിതത്തിന് ഭീഷണിയാവുന്നത്. അതുകൊണ്ട് പ്രേക്ഷകർ ഓർക്കുക, എല്ലാ സാങ്കേതിക വിദ്യയും 2 കൈയും കെട്ടി നമുക്ക് സ്വീകരിക്കാം.
അതിനെ സ്വാഗതം ചെയ്യാം, അതിൻ്റെ നല്ല വശങ്ങളിലേക്ക് ചിന്തിക്കാം, അതിൻ്റെ തെറ്റായ വശങ്ങളിലേക്ക് ചിന്തിക്കാതിരിക്കുക, അതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് ബോധവൽക്കരണം നടത്തുക, മക്കളുടെ കാര്യത്തിൽ പ്രത്യേകം ഓർക്കുക, സാങ്കേതികവിദ്യ വളരട്ടെ, നല്ലതും ചീത്തയും അവർക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസരം വീട്ടിലും പരിസരത്തും ഉണ്ടാക്കിയെടുക്കുക.